നിങ്ങൾ നാഗശലഭം എന്ന് കേട്ടിട്ടുണ്ടോ? പേര് സൂചിപ്പിക്കുന്ന പോലെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. സർപ്പശലഭം എന്നുകൂടി ഇതിനെ വിളിക്കാറുണ്ട്. പക്ഷെ പാമ്പുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഇതിനില്ല. പാമ്പുമായിട്ടുള്ള സദൃശ്യം തോന്നൊരു ശലഭം അത്രയേ ഉള്ളൂ. പാമ്പ് മാറിയിട്ടാണ് അല്ലെ പാമ്പിൽ നിന്നാണ് നിശാശലഭം ഉണ്ടാകുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അത് ശുദ്ധ അസംബന്ധം മാത്രമാണ്. ഇതിന്റെ ചിറക് നിങ്ങൾ നോക്കൂ. ഈ ചിറക് കണ്ടോ? രണ്ട് ചിറകിലും പാമ്പിന്റെ തല പോലെയുള്ള തല കണ്ടോ? ചിത്രം സാധാരണ ഇതിനെ പകൽ സമയങ്ങളിൽ കാണാറില്ല. നിശാശലഭങ്ങളിൽപ്പെട്ടതാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്നതാണ്. അറ്റ്ലസ് മോത്ത് സർപ്പമായിട്ട് ഒരു സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ സർപ്പശലഭം എന്നുകൂടി വിളിക്കുന്നുണ്ട്. നാഗശലഭം അല്ലെങ്കിൽ സർപ്പശലഭം.